എന്താ നീ ഇങ്ങോട്ട് ഇത്? നീ എന്തിനാ ഈ ഷർട്ട് ഊരാൻ പോകുന്നത്? നീ ഷർട്ട് ഇടോ. ദാസേട്ടൻ അനിയൻകുട്ടന്റെ കൂടെ ഉള്ള പോലെ തോന്നും. അനിയൻകുട്ടൻ ഈ ഷർട്ട് ഇട്ടോട്ടെ. നീ ഇട്ടോ അനിയൻകുട്ട. ഇന്നല്ല എന്നും രാത്രിയിലിട്ടോ. ആരും വരില്ല നിന്നെ തടയാൻ. എന്താ കല്യാണി ഇത്? അവൻ ഇഷ്ടമാണെങ്കിൽ അവൻ ആ ഷർട്ട് ഇട്ടോട്ടെ. അതല്ല വലിയ കല്യാണി. സുധേ, നീ എന്നെ കുറ്റപ്പെടുത്തരുത്, ശപിക്കരുത്. ചില തെറ്റുകൾ എനിക്ക് വന്നുപോയി. ഇങ്ങോട്ടൊരിക്കലും വരരുതായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുക. നിനക്കറിയാലോ, നമ്മളെ മക്കൾക്ക് വേണ്ടി ജീവിച്ചവനാ ഞാൻ. മക്കളെ പിരിഞ്ഞൊരു നിമിഷം നിൽക്കാൻ പറ്റാത്തവനായിരുന്നു ഞാൻ. ആ ഞാൻ നമ്മുടെ മക്കൾക്ക് അന്യനാവുകയാണ്. അനിയൻകൂട്ടന്റെ കാര്യത്തില് എനിക്ക് വിഷമമുണ്ട് സുധേ. അവനെ തൃശ്ശംബരത്ത് വെച്ച് വേദനിപ്പിക്കേണ്ടി വന്നതിൽ സഹിക്കാൻ പറ്റാത്ത സങ്കടമാണ്. ഞാനെന്താ സുധേ ഇങ്ങനെയായി പോന്നേ? ഉപകാരം ചെയ്തവരോടുള്ള കടപ്പാട് കാണിക്കുന്നതിനിടയിൽ ഞാൻ നമ്മളെ മക്കളെ വേദനിപ്പിക്കുകയാണ്. എന്റെ മനസ്സ് ഒരിടത്ത് നിൽക്കുന്നില്ല. എന്ത് തീരുമാനമെടുക്കണമെന്ന് എനിക്കറിയില്ല. മനോനില ആകെ തകരാറിലാവുക. എനിക്ക് ഭ്രാന്ത് പിടിച്ചേക്കൂ എന്നൊരു തോന്നൽ. ചിലപ്പോ തോന്നും എല്ലാം ഇട്ടെറിഞ്ഞിട്ട് നിന്റെ അരികിലേക്ക് വന്നാലോന്ന്. അതിനുപോലും പറ്റാത്ത രീതിയിൽ എന്നെ ഇവിടെ എന്തൊക്കെയോ കെട്ടിവരിഞ്ഞിടുന്നല്ലോ സുധേ. നിനക്കും ഇപ്പൊ എന്നോട് പുച്ഛം തോന്നുന്നുണ്ടോ? നിന്റെ മക്കൾക്കൊരു നല്ല അച്ഛനാവാൻ കഴിയാത്തതിൽ. മാപ്പ് ചോദിക്കല്ലാതെ ഈ ദാസിന് മറ്റൊരു മാർഗമില്ല സുധേ. ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ എന്റെ പ്രിയൻ. എന്തു പറ്റി? ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇന്നാ ഞാൻ അരവിന്ദിനെ സന്തോഷവാനായിട്ട് കാണുന്നത്. സത്യനന്ദ്ര, ഞാൻ പലപ്പോഴും പലരുടെയും മുമ്പിൽ സന്തോഷം അഭിനയിക്കായിരുന്നു. എനിക്കറിയാം അരവിന്ദ്, മനസ്സിലൊന്നു വെച്ച് ഈ മുഖത്തെ മറ്റൊരു ഭാവം വരില്ല. അതാ എന്റെ അരവിന്ദിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. എന്റെ ബ്രോയ്ക്ക് കാഴ്ച നഷ്ടപ്പെട്ട അന്ന് മുതലാണ്
ഞാൻ രാത്രികളെയും നക്ഷത്രങ്ങളെയൊക്കെ കാണാൻ തുടങ്ങി. കിടന്നാലൊന്നും ഉറക്കം വരില്ല. നീ ഉറങ്ങിയെന്നറിയുമ്പോ ടെറസിലേക്ക് ഇറങ്ങി ആകാശത്ത് നോക്കി നിൽക്കും ഞാൻ. നക്ഷത്രങ്ങളെ നോക്കി എന്റെ ബ്രോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തിരിച്ച് നക്ഷത്രങ്ങളിൽ നിന്ന് ഇരുളിലേക്ക് നോക്കി പോകുമ്പോ ഉള്ളിലൊരു തീയാണല്ലേ. ഇപ്പൊ എന്റെ ബ്രോയ്ക്ക് കാഴ്ച തിരിച്ചു കിട്ടി നന്ദന. ഇതിലും വലിയ സന്തോഷമൊന്നും ഇനി അരവിന്ദന്റെ ജീവിതത്തിൽ വരാനില്ല. നിനക്കറിയോ, എന്റെ ബ്രോയുടെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോ ചിറകുകൾ തകർന്നു പോയത് എനിക്കാ. അറിയാം, അരവിന്ദ് തോൽക്കാതിരിക്കാൻ പാർത്ഥന്റെ സാരഥി പോലെ തേര് തെളിക്കാൻ ഇറങ്ങുന്നവന ആനന്ദ്. എന്താ അരവിന്ദ്? നിനക്ക് തരാൻ ബാക്കി വെച്ച പ്രണയം മുഴുവൻ ഇനി നിനക്ക് തരാൻ പോവാം. ഓ, പ്രണയകാലം കഴിഞ്ഞില്ലല്ലേ. തുടങ്ങിയിട്ട് വേണ്ടേ കഴിയാൻ. അരവിന്ദ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അത് നീയാ. നിന്റെ സ്നേഹവും പരിലാളനവും കരുതലും എല്ലാം ഒരു 100 വർഷം അനുഭവിക്കണം എനിക്ക്. വലിയുഞ്ഞേ,
വലിയുഞ്ഞേ. ഞാൻ വെറുതെ ഒരു തമാശക്ക്. ഓ പിന്നെ ഇതാണോ തമാശ? എന്റെ ശ്വാസം നിലച്ചു പോയനെ. ഓ ദേ എന്റെ ചെമ്പരത്തി കുട്ടി പിണങ്ങിയല്ലേ. ഈ പിണക്കൊക്കെ കാണാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചത്. ആഹാ, എന്റെ കല്യാണിക്കുട്ടിയുടെ കവളിന് ചെമ്പരത്തി ചോപ്പായി. പിണങ്ങല്ലേ കല്യാണി. ഇന്ന് എന്റെ ശ്രീമതിക്ക് എന്റെ വക ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ഇതിന്റെ ശിക്ഷയായിട്ട് ഇന്നത്തെ പാചകം മുഴുവൻ ഞാൻ വലിയ കൊണ്ടാ ചെയ്യിക്കാൻ പോണേ. നോക്കിക്കോ. ഓക്കെ, ഞാൻ റെഡി. എനിക്ക് ദാസേട്ട ചായ കുടിക്ക്. അയ്യോ, പനിച്ച് പൊള്ളുന്നുണ്ടല്ലോ. സാരമില്ല സുജാത. ദാസേട്ടൻ ചായ കുടിക്കേ, ഞാൻ പോയി ചുക്കും കുരുമുളകും തുളസിയില ഇട്ടൊരു കാപ്പി എടുത്തുകൊണ്ടുവരാം. വേണ്ട ദാസേട്ടാ, ഇപ്പോഴത്തെ പനിയാ, സൂക്ഷിക്കണം. ഞാൻ പോയി അഖില മാഡത്തിനോട് പറയാം. വേണ്ട വേണ്ട മോളെ, ഇത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളൂ. എന്നാ ഞാൻ പോയി കല്യാണിയോട് പറയാം. വേണ്ട ദാസേട്ട. വേണ്ട മോളെ, അവൾ അവളുടെ ജീവിതം ജീവിക്കല്ലേ. ഞാൻ കുറച്ചു നേരം കൂടി ഒന്ന് മൂടി പൊതിച്ച് കിടക്കട്ടെ. മോള് പൊക്കോ. ദാസേട്ട ഒന്നുമില്ല ഒന്നുമില്ല, പക്ഷെ കഴിയുമ്പോ മാറിക്കോളും. എങ്ങനെയുണ്ട് കല്യാണി? നല്ല ടേസ്റ്റ് അല്ലേ ദോശക്ക്? പിന്നെ സൂപ്പ്. വലിയൊരു തരത്തെ ദോശയല്ലേ, അതിന് നല്ല രുചിയുണ്ടായിരിക്കും. എന്നാ ഒന്നുകൂടെ കഴിക്ക. അയ്യോ വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ എന്നും കഴിക്കുന്നതിന്റെ ഇരട്ടിയായി. ഒന്നുകൂടെ കഴിക്ക കല്യാണി. അതെ, ഈ പാചകം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, നല്ല ശ്രദ്ധ വേണം. കല്യാണി നീ മുൻവശത്ത് പോയിരിക്കും, എനിക്കിവിടെ കുറച്ച് ജോലിയും കൂടിയാണ്. എന്റെ കുഞ്ഞളിയന് ഒരു 10-25 ദോശ ഇട്ട് വെക്കട്ടെ.
വലിയുഞ്ഞെ എന്റെ അനിയനെ കളിയാക്കിയല്ലോ. ഇങ്ങോട്ട് ഞാൻ ഉണ്ടാക്കിക്കോളാം. ഏയ് വേണ്ട 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 വേണ്ട. ഇന്നത്തെ പാചകം തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണന്റെ വക. പുറത്താരാ വന്നിട്ടുണ്ട്. അതാരാ?